ടേസ്റ്റ് ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയും മലബാർ ചിക്കനുമാണ്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കടകളില്ല, നമുക്കൊരു പൊറോട്ടയോ ഒരു ചിക്കൻ കറിയോ കഴിക്കണമെന്ന് തോന്നിയ ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പോവാണ്. അതിന് പൊറോട്ടയ്ക്ക് ആവശ്യമായ മാവ് ഞാനെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിലോട്ട് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അല്പം പഞ്ചസാര, ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടണം. ഞാൻ ആ പഞ്ചസാര അത് വെള്ളമായിട്ട് അരിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇതിനാവശ്യമുള്ള വെള്ളവും ആയിക്കോളും. പഞ്ചസാര എല്ലാ ഭാഗത്തും നല്ലതുപോലെ പിടിക്കുകയും ചെയ്തോളൂ. അതിങ്ങോട്ട് ഒഴിക്കുകയാണ്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുഴക്കാം. 1 കിലോ മാവാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കിലോ മാവിന് 1 മുട്ടയാണ് ചേർക്കുന്നത്. പഞ്ചസാര ഒരു 2 സ്പൂൺ ചേർക്കുക. വെള്ളം ആവശ്യത്തിന് നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുത്താൽ മതി. വെള്ളം ഒത്തിരി ആയി പോകരുത്, അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. കുറേശ്ശെ വെള്ളം തളിച്ച് നമ്മളിത് കുഴച്ചെടുക്കണം. വെള്ളം അധികമായി പോയാൽ പിന്നെ രക്ഷയില്ല, വേറെ പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. ഇതിൻ്റെ തേച്ചെടുക്കുന്നതിലാണ് പൊറോട്ടയുടെ മയം. ഇത് നല്ലതുപോലെ കുഴച്ച് നല്ലതുപോലെ തേച്ച് മയം വരുത്തണം. നമ്മുടെ പൊറോട്ടയ്ക്കുള്ള മാവ് നല്ലപോലെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഉരുട്ടിയെടുത്ത് നമുക്കൊരു നനഞ്ഞ തുണി മുകളിലോട്ടിട്ട് വെക്കാം. ഒരു 1.5 മണിക്കൂർ ഇരിക്കട്ടെ. നല്ലൊരു വെള്ളത്തോർത്ത് നല്ല വൃത്തിയുള്ള എടുത്ത് നനച്ച് ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിടുക. ഇല്ലെങ്കിൽ വെള്ളത്തുണി എന്നെ വെള്ളം വേണമെന്നില്ല, നല്ല തുണി എന്നെങ്കിലും കനം കുറഞ്ഞത് ഇടുക. നമ്മുടെ മാവ് 1.5 മണിക്കൂറോളം ഇരുന്നു പൊറോട്ടയ്ക്കുള്ളത്. അതിനി നമുക്ക് ഇങ്ങനെ ഓരോ ബോളുകളാക്കി പിടിച്ച് വെക്കാം. നമുക്കെല്ലാം മൊത്തം ഇങ്ങനെ ഓരോ ചെറിയ ബോളുകളാക്കി വെക്കാം. നമ്മളെല്ലാം ബോളാക്കി വെച്ചു. ഇനി നമുക്കിത് വീശി പരത്തി ചുറ്റിയൊക്കെ എടുക്കണം. അത് ഞാൻ ഓരോ ഇത് സെക്ടറായിട്ട് കാണിച്ചു തരാം. നമ്മൾ ബോൾ പിടിച്ച് വെച്ച മാവ് നമ്മൾ പരത്തി വീശി ചുറ്റി എടുത്ത് വെക്കാൻ പോവാണ്. അതെനിക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഇത് വീശിയെടുക്കാൻ എനിക്ക് അത്രയ്ക്ക് വശമില്ല. അതുകൊണ്ട് അതിങ്ങനെ നല്ല കനം കുറച്ച് പരത്തിയേച്ച് അത് എടുത്ത് വീശി നല്ല ചുറ്റി അങ്ങ് വെക്കണം. എത്ര കനം കുറയുന്നു അത്രയും മയം കൂടുതലായിട്ട് വരും. രണ്ട് പൊറോട്ടയ്ക്കുള്ള ഒരു ബോളായിരുന്നു അത്. വീശിക്കഴിഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് 2 എണ്ണം തന്നെ ആക്കി എന്നിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്ത് ഇത് വെക്കുക. ഇനിയും സമയത്ത് പരത്തി ഉണ്ടാക്കിയാൽ മതി. ഇനിയും നമുക്ക് എപ്പം കഴിക്കണം, ചൂടോടെ കഴിക്കാം. ഇതിങ്ങനെ വെച്ചാൽ മതി. പൊറോട്ടയ്ക്ക് വീശി ചുറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് പരത്തി നമുക്ക് കല്ലിലിട്ടാൽ മതി. അതിനു മുമ്പായിട്ട് നമ്മുടെ മലബാർ ചിക്കൻ കറിക്കുള്ള ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കിലോയോളം ചിക്കനുണ്ട്. അത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് തിരുമ്മി വെക്കാം. നല്ലപോലെ നമുക്ക് തിരുമ്മിയൊരു 10-15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ബാക്കി
ഇത് ഇനിയും തിരുമ്മി വെച്ചു. ഇനി ഇതിന് വേണ്ട ചേരുവകളെല്ലാം നമുക്ക് എടുത്ത് സെറ്റാക്കാം. നമ്മൾ ചിക്കന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. അതിന് വേണ്ട സാധനങ്ങളൊന്ന് ഞാൻ പറയാം. ആദ്യം പച്ചമുളക്, തക്കാളി, സവോള, തേങ്ങ ചെറുതായിട്ട് ചുരണ്ടിയെടുത്തത്, മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറുവാപ്പട്ട തക്കോലം അതിൻ്റെ കൂട്ട്, ഇതെല്ലാമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇത് നമുക്ക് ആദ്യം ഒരു ചട്ടിയിലോട്ട് ചട്ടി തീയെ വെച്ച് കത്തിച്ച് നമുക്ക് എണ്ണയൊഴിച്ച് നമുക്ക് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നമ്മുടെ കറുവാപ്പട്ട ആദ്യമേ മൂപ്പിക്കാം. ഈ കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക. ആദ്യം കറുവാപ്പട്ട, തക്കോലം, ഗ്രാമ്പു ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സവോള അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഞാനൊരു 3 വലിയ സവോളയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അതിൽ ഒരു സവോളയുടെ മാത്രം അരിഞ്ഞു വെച്ചത് ഇതിലോട്ടിട്ട് വഴറ്റുക. ബാക്കി 2 നമുക്ക് വേറെ ആവശ്യമുണ്ട്. 2 അരിഞ്ഞത് ഇങ്ങോട്ടിട്ട് ഇതൊന്ന് നല്ലപോലെ വഴന്ന് വരട്ടെ. ഇനി നമുക്കിതിലോട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വന്ന് വരട്ടെ. നല്ല സവോള നല്ല മയമായി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ചേരുവ ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചുരണ്ടി വെച്ചേക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളറാകുന്നിടം വരെ ഇളക്കിയെടുക്കാം. തേങ്ങ നല്ല കളർ മാറി നല്ലതായിട്ട് വരണം. അതുവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ വേറൊരു ചട്ടി അടുത്ത അടുപ്പിലോട്ട് വെച്ച് സമയം പോയതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പോവുകയാണ്. ഇനി വേറെ ഇച്ചിരി സാധനങ്ങൾ വഴറ്റാനുണ്ട്. അത് നമുക്ക് അടുത്ത ചട്ടി തീയെ വെച്ചു. മറ്റേ വറക്കുന്നത് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്നു. അത് എന്നെ സഹായിക്കാൻ മോൻ്റെ ഭാര്യയുണ്ട്. അവൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നേരത്തേനും അടുത്ത ചട്ടി തീയെ വെച്ച് നമുക്കിത് വഴറ്റിയെടുക്കാം. എന്നാൽ നല്ലപോലെ ചൂടാകട്ടെ. നമുക്ക് ഇച്ചിരി കടുകും ഇട്ട് കൊടുക്കാം. എണ്ണ തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലോട്ട് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് നമുക്ക് ഈ സവോള ഇട്ട് കൊടുക്കാം. സവോള പെട്ടെന്നൊന്ന് വഴുതാനായി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടെ ചേർത്ത് സവോള വഴറ്റാം. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. നമുക്ക് അടുത്ത വഴറ്റുന്ന സാധനത്തിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. അത് വെന്തടിഞ്ഞു പോകണ്ട. അരിയാതെ കിടക്കുന്നതാണ് കറിക്ക് ഇച്ചിരിയുടെ മാറ്റ് കൂട്ടുന്നത്. അതുകൊണ്ട് നമുക്കത് ലാസ്റ്റ് ഇടാം.
അങ്ങനെ നമ്മുടെ തേങ്ങ മൂത്ത് വരുന്നുണ്ട്. തേങ്ങയുടെ കളർ മാറാൻ തുടങ്ങി. ഇനിയിപ്പം പെട്ടെന്ന് ഇത് ശരിയായിക്കോളും. നമ്മൾ ഈ വഴിറ്റ് സവോള വഴുന്ന് ഇനി അതിലോട്ട് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. തക്കാളി നമ്മൾ കറിയിലോട്ടാക്കുമ്പം ചിക്കൻ്റെ കൂട്ടത്തിലിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തക്കാളി ഒത്തിരി വെന്ത് പോയാൽ അതിൻ്റെ രസം സുഖം പോവും. അതുകൊണ്ട് നമുക്കത് ചിക്കൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി ഒന്ന് മൂത്ത് വരട്ടെ. അരപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമ്മൾ നമ്മുടെ പൊറോട്ട പരത്തി നമുക്ക് തീയിലേക്ക് ഇത് പുരട്ടുന്നത് ഇച്ചിരി നെയ്യും എണ്ണയും കൂടെ ചേർത്താണ്. നെയ്യ് ചേർക്കുമ്പോൾ മയം കൂടും. നെയ്യും വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ കനം കുറച്ച് പരത്തി നമുക്ക് ദോശ കല്ലിലേക്ക് നമുക്ക് മാറ്റാം. നമ്മളിനി ഇത് കല്ലിലേക്ക് മാറ്റുവാണ്. ചെറിയ കല്ലാണ്, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കല്ലാണ് ഇത്. എന്നാലും ചെറിയ കല്ല, ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ. മുഴുത്ത കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും മൂന്നും ഒക്കെ ഒന്നിച്ചിടാം. ഇതിന് കല്ല് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ചെറു തീ കൊടുക്കുക. ഉണ്ടോ, നല്ല പുളിച്ചൊക്കെ നല്ല പൊങ്ങി വരുന്നുണ്ട്, നല്ല മയമായിട്ടുണ്ട്. മറിച്ചിട്ടു ശരിയായി. നമുക്ക് മാറ്റി വെക്കാം ഇത്. അടുത്തത് നമുക്ക് വരുത്തി തീയിലേക്ക് ഇടാം. ഇത് ഒരു മൂന്നെണ്ണം കൂട്ടുമ്പോഴാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. അത് ചൂടോടെ അടിക്കുകയും വേണം. അതുകൊണ്ട് ഇത് ഓരോ ചെറിയ കല്ലുള്ളവർക്ക് ഓരോന്നല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അന്നേരം എന്നാണെന്ന് വെച്ചാൽ മൂന്നാമത്തേതായി കഴിയുമ്പം മൂന്നും കൂടി എടുത്തൊന്ന് ഇങ്ങനെ തിരിച്ചു മറിച്ച് ചൂടാക്കിയിട്ട് ആ ചൂടോടെ അടിച്ചെടുത്താൽ അതിൻ്റെ മയവും ആ സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടുകയുള്ളൂ. നല്ലപോലെ ഇങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പം ഇതെല്ലാം ഈ ചുറ്റ ആ ചുറ്റെല്ലാം അരിഞ്ഞ് നല്ല റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ണ്ടോ നല്ല ഇത്. നമ്മുടെ മലബാർ ചിക്കൻ കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ നമ്മൾ എന്നും പൊറോട്ട ഉണ്ടാക്കാവോന്ന് ആലോചിച്ചു പോകും. നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് കളറ് മാറി വന്നു. നമുക്കിനി ഇത് സ്റ്റൗ ഓഫാക്കി ഇത് തീയിൽ നിന്നെടുത്ത് മാറ്റി വെക്കാം. ഇത് നല്ല ഉണ്ടോ കളറൊക്കെ മാറി. ഇനി ഇതൊരു വശത്ത് പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോയി. ഞങ്ങൾ സ്പീഡിൽ നടത്തുകയാണ്. ഉണ്ട് പൊറോട്ടായി ശരിയാവുന്നു. പൊറോട്ടായ ചൂടോടെ കഴിക്കണം. അതിനുവേണ്ടി പെട്ടെന്ന് ചിക്കനും റെഡിയാക്കാൻ പോവുകയാണ്. ഇത് നമുക്കിനി തീയിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും ഉള്ളിയെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ വന്നിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂട്ടാതെ വേണം അരയ്ക്കാൻ. ചെറു ചൂടുണ്ട്, അതുകൊണ്ടായി ആവി പൊങ്ങുന്ന പോലെ തോന്നുന്നത്. നമ്മൾ തേങ്ങ അരച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ട് വെള്ളം കൂട്ടാതെ അരച്ച് എടുക്കണം. വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കളർ നമുക്ക് കിട്ടത്തില്ല. അരച്ച് കഴിഞ്ഞ് നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് ഇത് വെക്കുകയും ചെയ്യാം. നമുക്കിനി ഇതെടുക്കാം. ഇനി നമ്മൾ അരപ്പ് മൂത്ത് നമ്മൾ വഴറ്റിയ സവോള വഴറ്റിയത് നമുക്ക് ഇതിനകത്ത് ചിക്കൻ വെക്കാൻ പാത്രം ചെറുതായതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം. അതിനായിട്ട് ഞാൻ വേറൊരു ചട്ടി തീയെ വെച്ചു. അതിലൊരു അല്പം എണ്ണ ഒഴിച്ച് വെച്ച് തന്നെ ഇതിടാം. ചുമ്മാ ചൂടായ ചട്ടി ചുമ്മാ വെറുതെ അങ്ങിട്ടാൽ ഭംഗിപ്പോവും. അതുകൊണ്ട് നമുക്കൊരു എണ്ണ ഒഴിച്ച് വെച്ച് തന്നെ നമുക്കിത് അങ്ങോട്ടിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചിക്കൻ ഇടാം. ചട്ടിയൊന്ന് ചൂടായി. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ അരപ്പ് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ലൂസാക്കി
അതിഥി തന്നെ വെള്ളം ഒഴിച്ച് അങ്ങനെ കലക്കി എടുക്കുകയാണെങ്കിൽ അതിൽ പറ്റിയിരിക്കുന്നതെല്ലാം ഇങ്ങനെ പോരും അല്ലേ. നമ്മൾ അല്ലാതെ എടുത്താൽ എത്രയാണേലും ഇതേ പിടിച്ചിരിക്കും. അത് നമുക്ക് ഈ മൂപ്പിച്ച് വെച്ച ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളം ഇതോടുകൂടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ആവശ്യമായ ഉപ്പ് ഈ ഗ്രേവിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിടുക ആദ്യമേ ഒത്തിരി ഇട്ട് കൂടിപ്പോയാൽ ഒരു രക്ഷയില്ല. ഇത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇടാം, പിന്നെ കുറവാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ചേർക്കാം. കൂടിപ്പോയാൽ നമുക്ക് രക്ഷയില്ല, പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഉപ്പ് കുറയ്ക്കാൻ. പിന്നെ ഉപ്പ് കൂടിപ്പോയാൽ ചാറുകറിക്ക് ഉപ്പ് കൂടിയാൽ കുറയ്ക്കാനൊരു മാർഗം ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ കുറച്ച് കൊടുക്കാം. നമുക്ക് ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇടാം. ഇത് കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമ്മി വെച്ചതാണ് അരമണിക്കൂർ. കറിവേപ്പില എമ്പടി ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഇഞ്ഞെടുത്തു. നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം. തക്കാളി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി വഴറ്റിയില്ല, എന്നുവെച്ചാൽ തക്കാളി വെന്തു പോയാൽ ശരിയാകുകയല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പം കോഴി വേകുന്ന സമയത്ത് തക്കാളിയുടെ വേവ് എത്രയോ അത്രയും മതി. നമുക്ക് വെള്ളം തികഞ്ഞിട്ടില്ല, നമുക്കൊരു ശകലം വെള്ളം, വെറുതെ വെള്ളം ഊറ്റരുതെന്ന് ഞാൻ പറഞ്ഞു, എന്നാലും ഇപ്പം ശരിയാകാതെ വന്നുകൊണ്ട് ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള വെള്ളം അരപ്പിൻ്റെ കൂട്ടിൽ തന്നെ കലക്കി, അരപ്പ് കലക്കി അങ്ങ് ഒഴിച്ചാണ് കൊടുക്കേണ്ടത്. എനിക്ക് ആദ്യം ഒഴിച്ചപ്പം വെള്ളം കുറഞ്ഞു പോയി. കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ അങ്ങ് ഇട്ടേക്കാം. കറിവേപ്പിലയുടെ ഇടുന്തോറും രുചി കൂടും. ഇനി നമുക്ക് ഇത് മൂടി വെക്കാം. തിളച്ച് കഴിയുമ്പോൾ തീ ചെറു തീയാക്കി വെച്ച് ഒരു 15 മിനിറ്റ് കോഴി വേകട്ടെ. ഇതിന് അങ്ങനെ നമ്മുടെ മലബാർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ആ അതല്ലേ പറ്റി, നല്ല പൊറോട്ട അല്ലേ, ഇച്ചിരി ചാർക്ക് വേണം നമുക്ക് മുക്കി തിന്നാൻ, അതുകൊണ്ട് ഇത് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ചാറിന് നല്ല കൊഴുപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം ഞാൻ. നല്ല അടിപൊളി സാധനമാണ്. ഓ അതൊന്നുകൂടെ നോക്കാൻ തോന്നിപ്പോന്നു. നല്ല അടിപൊളി സാധനമാണ്. ദേവാ നീട്ടി ടേസ്റ്റ് ചെയ്തു എന്നാ, ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. കൈപൊള്ളിയോ? ആ അതാ പറഞ്ഞേ, ഒന്ന് രുചി നോക്കുമ്പോ ഒന്നുകൂടെ രുചി നോക്കാൻ നമുക്ക് തോന്നി. ആണോ സെബിൻ ഇഷ്ടപ്പെട്ടു? ക്ലെറിൻ വേണേ ഒന്നുകൂടെ നോക്കിക്കോ. സൂപ്പർ അല്ലേ. അതാണ് നമ്മുടെ മലബാർ ചിക്കൻ കറി. നമ്മുടെ മലബാർ ചിക്കൻ പൊറോട്ട റെഡി. ഇനി നമുക്ക് കഴിക്കാം. നമുക്ക് ആദ്യമേ കുടുംബനാഥൻ തന്നെ ടെസ്റ്റ് ചെയ്യട്ടെ. എല്ലാം മോൾക്ക് പൊറോട്ട വെക്കട്ടെ. ചിക്കൻ വേണ്ടേ മോൾക്ക്? നമുക്ക് വെക്കട്ടെ. ചിക്കൻ വെക്കുവാണേ. മുറിച്ച് കഴിച്ച് ഇത് ചാറി മുക്കി തിന്നേ. മമ്മി മുക്കിത്തരാം.
ഇത് കഴിക്കുക, ഇത് കഴിക്കുക. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സൂപ്പർ. കഷ്ണ മലബാർ ചിക്കൻ്റെ കഷ്ണമൊക്കെ കഴിച്ച് നോക്ക്. ഒന്ന് കഴിച്ചാൽ ഒന്നുകൂടെ കഴിക്കണം എന്ന് തോന്നുന്നു അല്ലേ? എല്ലാം മോൾക്ക് എങ്ങനെയുണ്ട്? കറിവേപ്പില എല്ലാം മോൾക്ക് ഇഷ്ടപ്പെട്ടോ? ബൊറോട്ടായും മലബാർ ചിക്കനും നമ്മൾ കഴിച്ചു തുടങ്ങി. കഴിച്ചവരൊക്കെ രുചിയായിട്ട് പറയുന്നുണ്ട്. എല്ലാം മോൾക്ക് പിന്നെ പറയാൻ തോന്നുന്നില്ല എന്നാ പറയണ്ടേന്ന്. ഇനി അങ്ങനെ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ് പൊറോട്ട. നല്ല ചൂടോടെ ഈ ചിക്കനും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം ഞാൻ വരുന്നതാണ്.